ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ഫ്രോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ 11-ാമത്തെ ക്ലാസ്സാണ്. നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാം. ഒരല്പം ലേറ്റായി പോയി കേട്ടോ, സോറി. ഇന്ന് നമുക്ക് ഫാസ്റ്റായിട്ട് തന്നെ ക്ലാസ്സുകൾ ഇടാം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഞാനൊരു പാൻറ്റീസ് തയ്ക്കുന്നത്, ഒരു ബേബി പാൻറ്റീസ് തയ്ക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. ആക്ച്വലി ഇത് നമ്മൾ തയ്യൽ ഒരു തയ്യൽ ക്ലാസ്സിൽ പഠിക്കാൻ പോയാൽ അവരാദ്യം, അതായത് പെറ്റിക്കോട്ടും പഠിക്കുന്നതിന് മുമ്പായിട്ട് പഠിപ്പിക്കുന്നതാണ്, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതാണിത്. ഞാനിത് സ്കിപ്പ് ചെയ്യാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാമായിരിക്കും, അതുകൊണ്ട് ഇത് ഇടണ്ട എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഒത്തിരി കമൻസ് വന്നു പാൻറ്റീസിൻ്റെ വീഡിയോ വേണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ പാൻറ്റീസിൻ്റെ വീഡിയോ ഇടുന്നത്. നമുക്കപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, 7-ാമത്തെ 8-ാമത്തെ ഒക്കെ ക്ലാസ് അല്ലെങ്കിൽ അവസാനമുള്ള ക്ലാസ്സുകൾ കണ്ടിട്ട് കുറേ കമൻസ് വരുന്നുണ്ട് ഇതിൻ്റെ ബാക്കി ക്ലാസ് വേണം, എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് തൊട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കണ്ടോ. ഇത്രയുമുള്ള ഒരു ക്ലോത്താണിത്. അപ്പം നമ്മളിതിൻ്റെ മെഷർമെൻ്റ് എങ്ങനെയാണെന്ന് ആദ്യം ഒന്ന് നോക്കാം. ഈ ക്ലോത്ത് എടുത്തിട്ട് ഇങ്ങനെയാണ് മടക്കിയിട്ടിരിക്കുന്നത്, കണ്ടോ, ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ലെങ്തും വിട്ടും എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ താഴെയാണ് ഈ മുറിയാത്ത പോർഷൻ വന്നിരിക്കുന്നത്, മുകളിലേക്ക് രണ്ടായിട്ടുള്ള പോർഷനാണ്. അതുപോലെ തന്നെ രണ്ട് സൈഡും ഓപ്പൺ ആണ്. ഇങ്ങനെയാണ് നമ്മൾ ക്ലോത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഒരു പാൻറ്റീസ് എടുത്ത് കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് നമ്മൾ ഈ തുണി മടക്കിയിടേണ്ടത് എന്നുള്ളത്, ഇതിൻ്റെ ലെങ്ത്. ഇതിന് ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, എങ്ങനെയാണ് നമ്മൾ എത്ര ക്ലോത്ത് എടുക്കണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളം എങ്ങനെയാണ് എടുക്കേണ്ടത്, അങ്ങനെയൊക്കെ ഉള്ള ഒരു മെഷർമെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ആദ്യം ആയിട്ട് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഇതിൻ്റെ ലെങ്ത്. ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇലാസ്റ്റിക് പോർഷൻ ഇല്ലേ, ഈ പോർഷൻ കഴിഞ്ഞിട്ട് താഴെ വരെ എത്ര ലെങ്ത് ആണ് വരുന്നത് എന്ന് നോക്കുക. 9 ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത്. അപ്പോൾ ഈ 9 ഇഞ്ച് ലെങ്ത് ഫ്രണ്ടും ബാക്കുമായിട്ടുണ്ട്, കണ്ടില്ലേ, ഫ്രണ്ടും ബാക്കുമായിട്ട്. അപ്പോൾ 9-ഉം 9-ഉം 18 ഇഞ്ച് നീളവും, പിന്നെ പ്ലസ് നമ്മൾ ഈ ഇലാസ്റ്റിക് വെക്കുന്ന ഈ പോർഷൻ. അപ്പോൾ ഇലാസ്റ്റിക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇലാസ്റ്റിക് എത്ര ഇഞ്ചിൻ്റെ ആണെന്ന് വെച്ചാൽ അതിൻ്റെ നേരെ ഇരട്ടി. ഇപ്പോൾ 1.5 ഇഞ്ച് നമ്മൾ അത്ര വീതിയുള്ളത് ഇടാറില്ല, 3/4 ഇഞ്ച് 1 ഇഞ്ച് 1/2 ഇഞ്ച് അത്രയൊക്കെ വീതിയുള്ളത് നോർമലി നമ്മൾ പാൻറ്റീസിന് യൂസ് ചെയ്യാറുള്ളൂ. ഇതിപ്പോൾ ഇതേ വന്നിട്ട് 3/4 ഇഞ്ചിൻ്റെ, കണ്ടോ, 3/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കുക. അപ്പം 9-ഉം ഇവിടം വരെയുള്ള ലെങ്ത് 9 9+9 18 18+1.5 19.5 അല്ലെങ്കിൽ 20 ഇഞ്ച് നമുക്ക് കണക്കാക്കി എടുക്കാം. അപ്പോൾ 20 ഇഞ്ച് നീളത്തിലുള്ള ഒരു സൈഡ് വന്നിട്ട് 10 ഇഞ്ച് വരണം. അങ്ങനെയുള്ള ഈ ക്ലോത്ത് എടുക്കുക, ഒരു ക്ലോത്ത് എടുക്കുക. ഞാനിപ്പോൾ ആ സെയിം മെഷർമെൻറ്റിലാണ് ക്ലോത്ത് എടുത്ത് വെച്ചിരിക്കുന്നത്, കണ്ടോ. ഇവിടെ 10 ഇഞ്ച് ലെങ്ത് ആണ് വന്നിരിക്കുന്നത്, 10 ഇഞ്ച് ലെങ്ത് ഉള്ള രണ്ട് ക്ലോത്ത്. അപ്പോൾ ടോട്ടൽ ലെങ്ത് വന്നിട്ട് 20 ഇഞ്ച് വരും, കണ്ടോ. എന്നിട്ട് തുണി ഇങ്ങനെയാണ് മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലെങ്തിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ ക്ലോത്തിൻ്റെ വണ്ണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ട പാൻറ്റീസിൻ്റെ വണ്ണം, അഥവാ ഈ ക്ലോത്തിന് എത്ര വീതി എടുക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പാൻറ്റീസ് ഇതെങ്ങനെ എടുക്കുമ്പോൾ, കണ്ടോ, ഈ പോർഷൻ ശരിക്കും പറഞ്ഞാൽ ഈ പോർഷൻ തന്നെയാണ് നമ്മുടെ വീതിയായിട്ട് വരുന്നത്. പക്ഷേ ഇത് നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ വലിച്ചു പിടിച്ചെടുക്കാനൊക്കെ പാടായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഇലാസ്റ്റിക് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ചുരുങ്ങിയിരിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും നമ്മളീ പാൻറ്റീസ് ഇടുന്ന ആ ബട്ടക്സിൻ്റെ ഭാഗത്തെ, ഏറ്റവും വണ്ണം കൂടിയ പോർഷനുള്ള ഭാഗത്തെ അളവാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് ഈ ലെങ്ത് ഉണ്ടല്ലോ, ഈ രണ്ട് സൈഡിലുള്ള ലെങ്ത്, ഈ ലെങ്ത് തന്നെയാണ് ഈ മുകളിലേക്കും വരുന്നത്. ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചുരുങ്ങിയിരിക്കുകയാണെന്നേ ഉള്ളൂ. ഈ ലെങ്ത് ഒന്ന് മെഷർ ചെയ്യുക, അത് വലിച്ചു പിടിച്ച് തന്നെ എടുക്കുക കേട്ടോ. അതെ, ഇങ്ങനെ പിടിച്ച് ലെങ്ത് മെഷർ ചെയ്യുക, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ഇങ്ങനെ വലിച്ചു പിടിച്ച് തന്നെ മെഷർ ചെയ്യുക. ഈ ലെങ്തിലുള്ള ക്ലോത്താണ് എടുക്കേണ്ടത്. ആ ലെങ്ത് എത്രയാണോ വരുന്നത്, ആ ലെങ്തിനോടുകൂടി നമുക്കിത് ഈ രണ്ട് സൈഡും, നമ്മൾ ഒരു തയ്യലുണ്ട് കണ്ടോ, ഈ രണ്ട് സൈഡിലും തയ്യൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തേക്ക് തയ്യൽ തുമ്പ് കൂടി 1/2 ഇഞ്ച് വീതം, 1/2 ഇഞ്ചോ 1 ഇഞ്ചോ, നിങ്ങൾ ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ 1 ഇഞ്ചൊക്കെ ഇടാം, കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് കട്ട് ചെയ്തൊക്കെ മാറ്റണമല്ലോ. അതുകൊണ്ട് അപ്പോൾ ആ തയ്യൽ തുമ്പിൻ്റെ അളവ് കൂടി കൂട്ടിയിട്ടുള്ള ക്ലോത്തിൻ്റെ വീതിയാണ് എടുക്കേണ്ടത്. ഞാനിവിടെ തേക്കണ്ടോ 17 ഇഞ്ച് വീതിയിലുള്ള ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് 10 ഇഞ്ച് തയ്യൽ തുമ്പടക്കം, ഒരു ക്ലോത്തിൻ്റെ ലെങ്ത് 10 ഇഞ്ച്, വീതി വന്നിട്ട് 17 ഇഞ്ച്. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ നീളവും വീതിയും മെഷർ ചെയ്യുന്നത്. ഇനി നമ്മളിത് ഈ ക്ലോത്തിനെ നമ്മളിപ്പോൾ ഇങ്ങനെയാണ് മടക്കിയിട്ടിരിക്കുന്നത്, കണ്ടല്ലോ, രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷനാണ്, ഇവിടെ ടോപ്പ് ഭാഗമാണ്, ഇത് രണ്ടും രണ്ട് സൈഡായിട്ടും വരും. അപ്പോൾ ഇതിനെ നമ്മൾ കൃത്യം പകുതിയായിട്ട് ഇത് ഇങ്ങനെയും കൂടി ഒന്ന് മടക്കുന്നു. ഇപ്പോൾ ഇതേണ്ടോ ക്ലോത്ത് നമ്മൾ കൃത്യം ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് 4 പീസ് ഉണ്ട്,
ടോപ്പിൽ ഓപ്പൺ ആയിട്ടുള്ള പോർഷനാണ് താഴെ വന്നിട്ട് ദേ ഇങ്ങനെ ഇരിക്കും നമുക്ക് അതായത് നമ്മുടെ പാൻറ്റീസ് നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദേ പാൻറ്റീസ് നമ്മൾ ഇങ്ങനെ മടക്കിയിട്ടാൽ കണ്ടോ ഇവിടെ കട്ടിംഗ് ഒന്നും ഇല്ലാതെ ഇവിടെ കട്ടിംഗ് ഒന്നും വരാതെ ഇങ്ങനെ മടക്കിയിട്ടാൽ ഇങ്ങനെ മടക്കിയിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഈ പോർഷനൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ മടക്കിയിട്ടിരിക്കുന്നത് ഇനി നമ്മളിത് മുകളിൽ നിന്ന് താഴേക്ക് ഒരു 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നു എന്തിനാണെന്നറിയാമോ നമ്മുടെ ഇലാസ്റ്റിക് വെക്കുന്ന പോർഷൻ 2 ഇഞ്ച് നമ്മൾ ടോട്ടൽ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അതായത് ആദ്യം ഒരു ചെറിയ ഫോൾഡ് കൊടുക്കും എന്നിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക്കിലേക്ക് ഇങ്ങനെ മടക്കി വെക്കുന്നത് കണ്ടോ അതിനാണ് നമ്മൾ 2 ഇഞ്ച് കണ്ടോ ഇങ്ങനെ മടക്കി വെക്കുന്ന ആ പോർഷൻ ഇലാസ്റ്റിക് ഉള്ളിൽ വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് 2 ഇഞ്ച് ആദ്യമേ തന്നെ ഒന്ന് മാർക്ക് ചെയ്തു ഈ 2 ഇഞ്ച് കഴിഞ്ഞുള്ള ഭാഗത്താണ് ബാക്കി മെഷർമെൻറ്റ്സ് ഒക്കെ വരുന്നത് 2 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വരച്ച് മാറ്റി വെക്കാം അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ മടക്കി തയ്ക്കേണ്ട പോർഷനാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് നമ്മൾ വരച്ച് മാറ്റി വെക്കും വരച്ചു ബാക്കി വെച്ചു ഇനി ബാക്കി ഭാഗത്തേക്ക് മെഷർമെൻറ്റ്സ് എടുക്കുക ഇനി നമ്മളിത് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് എടുക്കേണ്ട ഒരു മെഷർമെൻറ്റ് ഉണ്ടല്ലോ അതെ ഈ മെഷർമെൻറ്റ് ഈ പോർഷൻ കണ്ടോ അതായത് നമ്മുടെ കാൽക്കുഴിയുടെ ലെഗ് ലൂസിൻ്റെ ആ ഭാഗത്തിന് തൊട്ട് മുമ്പായിട്ട് വരുന്ന ഈ പോർഷൻ്റെ അളവാണ് മെഷർ ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിത് ഈ ഇലാസ്റ്റിക് കഴിഞ്ഞുള്ള ഭാഗം വെച്ച് വേണം മെഷർ ചെയ്യാൻ മുകളിൽ നിന്നേ മെഷർ ചെയ്യരുത് കേട്ടോ കാരണം മുകളിൽ നമ്മളിത് ഇവിടെ അടയാളപ്പെടുത്തി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമുള്ള മെഷർമെൻറ്റ് എടുക്കുക ഇവിടെ തൊട്ട് ദേ ഇവിടെ വരെ ഈ സ്റ്റിച്ചിങ് വന്നിട്ടില്ലേ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഇവിടെ വരെയുള്ള ഈ ലെങ്ത് അപ്പോൾ ഇത് ഏകദേശം 4 ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഇവിടെ ദേ കണ്ടോ ഇപ്പോൾ ഇലാസ്റ്റിക്കാണ് വെച്ചിരിക്കുന്നത് ഇതുപോലെ ഭംഗിയുള്ള ഇലാസ്റ്റിക്കുകളൊക്കെ കിട്ടും ഇങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ മടക്കി ഒരു ചെറിയ ഫോൾഡിങ് കൊടുത്തിട്ട് ഇതുപോലെ ഇലാസ്റ്റിക് കിട്ടങ്ങ് ഇലാസ്റ്റിക് വെച്ച് തയ്ച്ചാൽ മതി അങ്ങനെയല്ല നമ്മൾ പൈപ്പിംഗ് പോലെ തയ്ക്കുകയാണെങ്കിൽ കൃത്യം ഈ അളവ് തന്നെ എടുക്കുക അങ്ങനെയല്ല നമ്മൾ ഇത് തന്നെയാണ് മടക്കി ഇങ്ങനെ ഡബിൾ ഫോൾഡ് കൊടുക്കുകയാണെങ്കിൽ 1/2 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുത്ത് എക്സ്ട്രാ എടുക്കുക അളവിനെക്കാട്ടിലും ഇപ്പോൾ നമ്മൾ ആദ്യമൊക്കെ തയ്ക്കുമ്പോൾ ഇവിടെ തന്നെ മടക്കി തയ്ക്കാനാണ് സാധ്യത അതുപോലെ ഇവിടെ ഇലാസ്റ്റിക് ഇടാൻ ചെറിയ 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ഇടാനാണെങ്കിൽ ആ 1/2 ഇഞ്ച് കൂടി കണക്കാക്കി വേണം എടുക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ ശരിക്കും 3¾ ഇഞ്ചാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇലാസ്റ്റിക് വരെയുള്ള അളവാണ് അപ്പോൾ ഇലാസ്റ്റിക്കിന് തൊട്ട് മുമ്പിൽ വരെ ശരിക്കും 3½ ഇഞ്ചേ വരുന്നുള്ളൂ ഇവിടെ വരെ വരുമ്പോൾ 3½ ഇഞ്ചേ വരുന്നുള്ളൂ അപ്പോൾ ഞാനിവിടെ ഒരു 4 ഇഞ്ച് എടുക്കുകയാണ് കാരണം ഞാനിവിടെ വെറുതെ മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് 4 ഇഞ്ച് ഈ ലെങ്ത് 4 ഇഞ്ച് എടുക്കുന്നു അപ്പം ഇവിടെ നിന്നും താഴേക്ക് കണ്ടോ ഈ പോർഷനിൽ നിന്നും വേണം താഴേക്ക് 4 ഇഞ്ച് എടുക്കുന്നു ഈ 3½ മതി ഞാനിവിടെ മടക്കി തയ്ക്കുന്നത് കൊണ്ടാണ് 4 ഇഞ്ച് എടുത്തത് ഓക്കെ കണ്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത് ഈ ഭാഗത്തെ മെഷർമെൻറ്റാണ് ഇത് ഏജ് അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ ഇത്രയും വീതി വരില്ല ഇത്തിരിയൂടെ വലിയ ആൾക്കാർക്കാണെങ്കിൽ കുറച്ചും കൂടി വീതി വരും അത് നമുക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ പാൻറ്റീസ് വാങ്ങിക്കുന്ന ആൾക്കാർക്കെല്ലാം ഇതറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒന്ന് മെഷർമെൻറ്റ് എടുക്കുക ഇതിൻ്റെ മെഷർമെൻറ്റ് വന്നിട്ട് ഇത് 4 ഇഞ്ചാണ് വരുന്നത് ഈ ഇലാസ്റ്റിക് ഉൾപ്പെടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാരണം ഞാനിവിടെ മടക്കി തയ്ക്കുകയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ കൂടി ആ ഇലാസ്റ്റിക്കിൻ്റെ വീതി കൂടി ഉൾപ്പെടെ ദേ ഇത്രയും 4 ഇഞ്ചാണ് ഞാനിവിടെ ഇതിൻ്റെ മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കൃത്യമായിട്ട് മടക്കിയിട്ട് ഈ തുണി നമ്മൾ ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് അറിയാമല്ലോ നിങ്ങൾക്ക് അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പം 2 ഇഞ്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തേണ്ടത് ഉണ്ടോ ഇവിടെ ഞാനൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്തു ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തിടത്ത് നിന്നും നമ്മുടെ ഈ ഭാഗത്ത് നമ്മളിവിടെ താഴ്ത്തി ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിരുന്നു ഇവിടെ ഈ 4 ഇഞ്ചിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക അപ്പോൾ ഈ 2 ഇഞ്ച് എന്ന് പറയുന്നത് ഞാനിവിടെ ഫോൾഡ് ചെയ്ത് തയ്ക്കാനുള്ള അളവും കൂടെ കൂട്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ 1¾ ഇഞ്ചൊക്കെ വരികയുള്ളൂ ഒന്ന് ഞാൻ 2 ഇഞ്ച് എടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ദേ ഇവിടെ നിന്നും ഈ പോർഷനിൽ നിന്നും ഇവിടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക ഉണ്ടോ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക അതിനുശേഷം ഇതിൻ്റെ കൃത്യം പകുതി കണ്ടിട്ട് ഈ സ്ട്രെയിറ്റ് ലൈൻ ഇപ്പോൾ ഏകദേശം 7½ ഇഞ്ചുണ്ട് ഈ ലൈൻ ഈ 7½ ഇഞ്ചിൻ്റെ കൃത്യം പകുതി 3¾ ഇഞ്ച് ഉണ്ടോ ഇവിടെ ഒരു ഡോട്ട് കൊടുക്കുക ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നിന്നും 1½ ഇഞ്ച് മുകളിലേക്ക് ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ ഈ ഭാഗത്ത് നിന്നും 1½ ഇഞ്ച് മുകളിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു കർവായിട്ട് ഈ 1½ ഇഞ്ചിൽ കൂടി പാസ് ചെയ്തൊക്കത്ത രീതിയിൽ കർവായിട്ട് വരച്ചിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഈ കർവിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നു ഇങ്ങനെ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് തുണി എടുത്തിരിക്കുന്നതുകൊണ്ട് പിന്നെ ഈ പോർഷനൊന്നും കട്ട് ചെയ്ത് കളയാനില്ല അപ്പോൾ ഈ ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് പോർഷനിലെ അതായത് ദേ കണ്ടോ ഈ പോർഷനിലെ അളവാണ് ഈ കർവ് വരുന്ന അളവ് നമ്മൾ ശരിക്കും ചെറിയ കുട്ടികൾക്കൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെയാണ് ഈ കർവ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും വലിയ ആൾക്കാർക്കൊക്കെ ആകുമ്പോഴത്തേ കണ്ടില്ലേ അത് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുമ്പോഴൊക്കെ പലതും പല ടൈപ്പാണ് ഇതുപോലെ ഫ്രണ്ട് പോർഷൻ്റെ കർവ് കുറച്ചുകൂടി വളച്ച് ആണ് അവരെടുത്തിരിക്കുന്നത് ഫ്രണ്ട് പീസിൻ്റെ അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം നമ്മൾ ഈ വരച്ച ഈ വരയിൽ തന്നെ വെച്ചിട്ട് വീണ്ടും ഒരു ഇവിടെ നമ്മളിപ്പോൾ 1½ ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് 1½ ഇഞ്ച് കൂടി മാർക്ക് ചെയ്യുക
1/2 ഇഞ്ച് അത് നിങ്ങൾക്ക് എത്ര കർവ് വേണം എന്ന് നിങ്ങൾ എടുക്കുന്ന പാന്റീസിന്റെ അനുസരിച്ചിട്ട് അപ്പോൾ വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് 1/2 2 അത്രയൊക്കെ പോകുന്നത് നല്ലതാണ് ചെറിയ ഞാൻ പറഞ്ഞില്ല തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ രണ്ട് ഒരേപോലെ തന്നെയാണ് നമ്മൾ തയ്ക്കാറുള്ളത് വലിയ ആൾക്കാർക്കാണെങ്കിൽ മാത്രം ഇതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഫ്രണ്ട് പീസിൽ മാത്രം ആദ്യം ഇത് കട്ട് ചെയ്ത് മാറ്റുക അത് ഞാൻ കാണിച്ചു തരാം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം നമുക്കിത് ഈ കർവിൽ കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഞാനിപ്പം അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യും നിങ്ങൾക്ക് അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് പോർഷന് കുറച്ചും കൂടി കർവാക്കി ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾ ഈ പോർഷൻ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കർവായിട്ട് വരയ്ക്കുക കണ്ടോ ഇങ്ങനെ ഒന്ന് വരയ്ക്കുക എന്നിട്ട് നമ്മൾ ഇതേത് നിവർത്തിയെടുക്കാം കണ്ടോ നിവർത്തിയിടുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ശരിക്കും ഈ പാൻറ്റീസിൻ്റെ ഷേപ്പായി കഴിഞ്ഞു ജസ്റ്റ് ഇനി കുറച്ചൊരു തയ്യലും കൂടി കഴിയുമ്പോൾ പാൻറ്റീസായി അപ്പോൾ ഈ ഒരു കർവ് കണ്ടോ ഈ കർവ് എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് മാത്രം ഇങ്ങനെ വിടർത്തിയെടുക്കുക എന്നിട്ട് കൃത്യമായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ഈ പോർഷൻ ഒരുപോലെ വരണം കേട്ടോ അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിൽ വരും ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ചിട്ട് ഈ ഫ്രണ്ട് പീസ് മാത്രം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ വിടർത്തിയിട്ടിട്ട് നമുക്ക് ഈ രണ്ട് കാലിൻ്റെ പോർഷൻ കണ്ടോ ഈ പോർഷൻ ഇവിടെ ഞാനിപ്പോൾ ചെറുതായിട്ട് ഡബിൾ ഫോൾഡ് കൊടുത്താണ് തയ്ക്കുന്നത് ഒരു 1/4 ഇഞ്ച് 1/4 ഇഞ്ച് വീതം കണ്ടോ നിങ്ങൾക്ക് നമ്മളിപ്പം ഒരു ടീച്ചറിൻ്റെ അടുത്തൊക്കെ പഠിക്കാൻ പോയാലും ഇതുപോലെ തന്നെയാണ് അവർ ആദ്യം നമ്മളെ തയ്ച്ചു പഠിപ്പിക്കുന്നത് എന്നിട്ട് ഈ അരികിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക ഈ കൃത്യം എഡ്ജിൽ കൂടി തയ്ച്ചില്ലെങ്കിൽ ഇവിടെ കൂടി തയ്ച്ചാൽ ഇതിങ്ങ് വിടർന്നു പോരും അതുകൊണ്ട് കൃത്യം ഈ എഡ്ജിൽ കൂടി തന്നെ തയ്ക്കുക അങ്ങനെയല്ല നിങ്ങളിപ്പം കുറച്ചും കൂടി ഇലാസ്റ്റിക് വെച്ച് തയ്ക്കാൻ നല്ല ഭംഗിയുള്ള ഇലാസ്റ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് തയ്ക്കാനാണെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇലാസ്റ്റിക് വെച്ച് തയ്ച്ചു പോവുക പിന്നെ ഉള്ളിൽ ഇലാസ്റ്റിക് വേണമെങ്കിലും ഇടാം അപ്പം നിങ്ങൾ കുറച്ചും കൂടി അത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ കട്ട് ചെയ്തപ്പോൾ അതിപ്പോൾ ഇത്രയും കൂടി വലുതാക്കിയിട്ട് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പൈപ്പിംഗ് വെച്ച് തയ്ക്കാം പൈപ്പിംഗ് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് വേറൊരു ക്ലോത്ത് വെച്ച് പൈപ്പിംഗ് ക്ലോത്ത് വെച്ച് തയ്ച്ചിട്ട് നമുക്ക് അതിനുള്ളിൽ ഇലാസ്റ്റിക് വെച്ച് തയ്ക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഡബിൾ ഫോൾഡ് കൊടുത്ത് ഈ രണ്ട് കാലിൻ്റെ പോർഷനും ഡബിൾ ഫോൾഡ് കൊടുത്ത് തയ്ക്കുന്നു ഇതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ട് കണ്ടോ ഈ മറു സൈഡിലും ഇങ്ങനെ നിവർത്തി വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് കണ്ടോ അപ്പം മടക്കി തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മടക്കി തയ്ച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ ഇതുപോലെയുള്ള നിങ്ങൾ നല്ല തുണിയിലൊക്കെ തയ്ക്കുമ്പോൾ നന്നായിട്ട് തയ്ച്ചെടുക്കുമ്പോൾ ഇതുപോലെയുള്ള ഇലാസ്റ്റിക് വാങ്ങി ഡയറക്റ്റ് ഇതുപോലെ വെച്ചങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇതുപോലെയുള്ള ഇലാസ്റ്റിക് നമുക്ക് സ്റ്റിച്ചിങ് സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയിൽ വാങ്ങിക്കാനൊക്കെ കിട്ടും കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് തിരിച്ചിടുക അതായത് തയ്യൽ ഉള്ളിലത്തെ സൈഡ് ആക്കുക അപ്പോൾ നമ്മളിത് അകത്തെ സൈഡ് ഇട്ടിട്ടുണ്ട് ഇനി ഇതേ നമ്മൾ ഈ രണ്ട് സൈഡും നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് വിട്ടിരിക്കുന്നത് അതനുസരിച്ച് 1/2 ഇഞ്ചാണെങ്കിൽ 1/2 ഇഞ്ച് 1/4 ഇഞ്ചാണെങ്കിൽ 1/4 ഇഞ്ച് അങ്ങനെ ആ ഗ്യാപ്പിൽ ഈ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിൻ്റെ നമ്മൾ രണ്ട് സൈഡും തയ്ച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ വട്ടത്തിലായി ഇപ്പോൾ ഇങ്ങനെയായി ഇനി നമുക്ക് വേണ്ടത് ഈ പോർഷൻ മടക്കി തയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടല്ലോ കണ്ടോ മുകളിൽ എത്ര വേണം മടക്കി തയ്ക്കുക എന്നുള്ള ആ മാർക്കിംഗ് വരെ നമ്മളൊന്ന് മടക്കുക ആദ്യം ഒന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്യുക അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കയ്യിലുള്ള ഇലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ച് എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഈ എഡ്ജിൽ കൂടി ഫുള്ളായിട്ട് റൗണ്ടായിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുക അപ്പോൾ ചെയ്യേണ്ട കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇലാസ്റ്റിക് ഇടുമ്പോൾ ഞാൻ ഇതിന് മുമ്പും ഇലാസ്റ്റിക് ഇടുന്ന കുറേ വീഡിയോസ് നിക്കറിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇലാസ്റ്റിക് മാത്രമായിട്ട് ഇടുന്ന വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തു സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ചിങ് ഇവിടെ നിന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് എൻഡ് ചെയ്യുക ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇവിടെ ഇടുക കാര്യം നമുക്ക് ഇലാസ്റ്റിക് ഉള്ളിലേക്ക് കടത്താൻ വേണ്ടിയിട്ടാണ് ഇലാസ്റ്റിക് ഉള്ളിൽ കടത്തി ഇലാസ്റ്റിക് കൂട്ടി തയ്ച്ചതിന് ശേഷം മാത്രം ഈ ഗ്യാപ്പ് കൂടി ക്ലോസ് ചെയ്ത് തയ്ച്ചെടുക്കുക അതുപോലെ തന്നെ ഇലാസ്റ്റിക് എടുക്കേണ്ടത് നമ്മുടെ അരവണ്ണത്തിൻ്റെ ആർക്കാണോ ഇടേണ്ടത് ആ ആളുടെ അരവണ്ണത്തിനേക്കാൾ ഒരു 4 ഇഞ്ച് കുറച്ച് വേണം ഇലാസ്റ്റിക് എടുക്കാൻ ഈ പോർഷനിൽ നോർമലി നമുക്ക് വണ്ണം കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് എത്രയാണോ വണ്ണം വരുന്നത് അതിനേക്കാൾ ഒരു 4 ഇഞ്ച് കുറച്ച് ഇലാസ്റ്റിക് എടുക്കുക അത് ഇവിടെ നമ്മൾ കണ്ടോ ഇങ്ങനെ മുകൾ ഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു ഇലാസ്റ്റിക് ഉള്ളിലേക്ക് കടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടുന്ന് തയ്ച്ച് തുടങ്ങുമ്പോഴും തയ്ച്ച് എൻഡ് ചെയ്യുമ്പോഴും ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുത്ത് നിർത്തുക അല്ലെങ്കിൽ നമ്മൾ ഈ ഇലാസ്റ്റിക് ഇടുന്ന സമയം കൊണ്ട് ഇവിടെ അഴിഞ്ഞഴിഞ്ഞ് പോകും അതുകൊണ്ട് ഇവിടെ രണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് തന്നെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഇലാസ്റ്റിക് ഒരു ഭാഗം നമ്മൾ സാധാരണ ചുരിദാറിനൊക്കെ വള്ളിയിടാറില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിനുള്ളിലേക്ക് ഇലാസ്റ്റിക് കടത്തുക എന്നിട്ട് ഈ ഭാഗത്തു കൂടി തിരിച്ചെടുക്കുക എന്നിട്ട് ഇലാസ്റ്റിക്കുകൾ തമ്മിലൊന്ന് കൂട്ടി തയ്ക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇലാസ്റ്റിക് തമ്മിൽ ഇങ്ങനെ ഒരു 3-4 സ്റ്റിച്ച് കൊടുക്കുക കുറേ ഒരു 4 സ്റ്റിച്ചെങ്കിലും കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇവിടെ വിട്ടുപോകും അതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു 3-4 സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഈ ഗ്യാപ്പും നമ്മൾ ഇതേപോലെ തന്നെ തയ്ച്ച്
fill it. Now, we elastic അതുപോലെ കുറച്ചുകൂടി വീതി കുറഞ്ഞ ഇലാസ്റ്റിക് കിട്ടുന്നതായിരിക്കും ഭംഗി കേട്ടോ കാരണം എൻ്റെ കയ്യിൽ ഈ ഒരു അളവിലുള്ളതേ ഉള്ളൂ ഇപ്പോൾ എനിക്ക് കടയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അല്പം കൂടി വീതി കുറഞ്ഞത് ഈ ഒരു വീതിയിലുള്ളതൊക്കെ ഇട്ടാൽ മതി അതാണ് കൂടുതൽ ഭംഗി ഇപ്പോൾ ദേ കണ്ടോ ഇവിടെ ഫില്ല് ചെയ്ത് തയ്ച്ചിട്ടുണ്ട് ആ നമ്മൾ ഗ്യാപ്പ് ഇട്ടിരുന്ന ഭാഗം ഫില്ല് ചെയ്ത് തയ്ച്ചിട്ടുണ്ട് ആ ഫില്ല് ചെയ്ത് തയ്ക്കുമ്പോഴും സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുത്ത് തയ്ക്കുക അപ്പോൾ നമ്മുടെ പാൻറ്റീസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഏതളവിലുള്ള എത്ര വലിയ ആൾക്കാർക്കും ചെറിയ കുട്ടികൾക്കും ഒക്കെ തന്നെയും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും പാൻറ്റീസ് തയ്ക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ് ഉടനെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്